ചില നടിമാരുടെ ചരിത്രം മലയാള ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള ചരിത്രം എഴുതാനും പറ്റില്ല മുന്നോട്ട് പോകാനും പറ്റില്ല പക്ഷേ ചരിത്രം എഴുതിയവരാരും ഇത്തരം നടികളെക്കുറിച്ച് പരാമർശിക്കാറുമില്ല അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള ഇത്തരം നടികളെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന് അവരുടെ ജീവിത ചരിത്രം പരാമർശിക്കുന്നത് അവരുടെ ചരിത്രവും ജീവിത ചരിത്രവും വിജയ ചരിത്രവും ഒക്കെ പറയുന്നത് ചിലരുടെ ജീവിതം യാതനാപർവ്വമാണ് ചില ചിലരുടെ ജീവിതം സന്തോഷഭരിതമാണ് അങ്ങനെയുള്ള ഒരുപാട് പേർ ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരു കാലത്ത് വന്ന് മാറ്റുരച്ചിട്ട് പോയവർ അവരിൽ ഒരു നടിയാണ് സത്യകല മലയാള സിനിമയിൽ തൻ്റേതായ സിഗ്നേച്ചറിട്ട് മടങ്ങിപ്പോയ സത്യകല സത്യകല തമിഴ്നാട്ടുകാരിയാണ് ചെന്നൈ സ്വദേശി പക്ഷേ മലയാളമാണ് സത്യകലയെ ആദ്യമായി സ്വീകരിച്ചത് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ സത്യകല വേഷമിട്ടു പിന്നീട് കാളി അമർദനത്തിൽ വേഷമിട്ടു പിന്നീട് സത്യകല മലയാള സിനിമയിൽ പ്രധാനപ്പെട്ട നായികമാരിൽ ഒരാളായി മാറി നൂറോളം ചിത്രങ്ങളിൽ സത്യകല അഭിനയിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ഇവയാണ് ഇവനൊരു സിംഹത്തിലെ ഉഷ കാളിയമർദ്ദനത്തിലെ ഗീത കാളിയമർദ്ദനം വില്യംസ് സംവിധാനം ചെയ്ത് ശങ്കറും മോഹൻലാലും അഭിനയിച്ച ചിത്രമാണ് നെടുപുടി വേണുവുണ്ടായിരുന്നു മൂന്ന് താരങ്ങൾ അന്ന് നെടുപുടി വേണു യുവാക്കളുടെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയൊക്കെ നിൽക്കുന്ന സമയം അതുകൊണ്ട് മൂന്ന് താരങ്ങൾ ഒരുമിച്ച ചിത്രമാണ് മോഹൻലാലായിരുന്നു വില്ലൻ ആ കാളികമർദ്ദനത്തിൽ ഗീത എന്ന കഥാപാത്രമായി സത്യകല അഭിനയിച്ചു ശരവർഷത്തിൽ സുമതിയായി അഭിനയിച്ചു ശരവർഷം മമ്മൂട്ടിയും സുകുമാരനും ഒരുമിച്ച സിനിമയാണ് മമ്മൂട്ടിയും സുകുമാരനും ഒരുമിച്ച ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായ സുമതി എന്ന വേഷ വേഷമാണ് സത്യകല ചെയ്തത് അമൃതഗീതത്തിൽ ഗീത എന്ന വേഷം ബെൽറ്റ് മത്തായിയിൽ സുസിലി ചങ്ങാത്തത്തിൽ ഉഷ കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ പാർവതി ഉയരങ്ങളിലെ ദേവി ഉണരുവിലെ അമ്മിണി എൻ എച്ച് ഫോർട്ടി സെവൻ സെവനിലെ എൽ സി എൻ എച്ച് ഫോർട്ടി സെവൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സുകുമാര കുറുപ്പിൻ്റെ കഥ ആദ്യമായി പറഞ്ഞ ചിത്രമാണ് ഇപ്പോൾ കുറുമ്പ് കുറുപ്പ് എന്ന ചിത്രം തിയേറ്ററുകളിൽ നന്നായി ഓടുമ്പോൾ പണ്ടുമുണ്ടായിരുന്നു അങ്ങനെ ഒരു ചിത്രം എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ഫോർട്ടി സെവൻ വലിയ വിജയമായി മാറിയില്ല ഇപ്പോൾ കുറുപ്പ് വലിയ വിജയമായി മാറുകയും ചെയ്തു മാർക്കറ്റിങ്ങിൽ ഒരുപാട് വ്യത്യാസം വന്നു എൻ എച്ച് ഫോർട്ടി ഫോർട്ടി സെവനിൽ പ്രമുഖ താരങ്ങളൊന്നും ഇല്ലായിരുന്നു പഞ്ചസീനുകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതൊരു സാധാരണ ഒരു ക്രൈം സ്റ്റോറി മാത്രമായി അവശേഷിച്ചു പോയി സ്വന്തം ഭാഷയായ തമിഴിലും സത്യകല നല്ല വേഷങ്ങൾ ചെയ്തു വിധി വീട്ടുകൊരു കണ്ണകി നിരപരാധി സട്ടം തങ്കിക്കു രാജ നെഞ്ചിൽ ഒരുമുൾ ലോറി ഡ്രൈവർ രാജാ കണ്ണ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഈ നടി നല്ല വേഷങ്ങൾ ചെയ്തു കന്നഡത്തിൽ ഐ ലവ് യു എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഹിന്ദിയിൽ മനസാക്ഷി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഇപ്പോൾ നടി സജീവമാണ് തമിഴ് സീരിയലുകളിലും തമിഴ് പരമ്പരകളിലും ഒക്കെ നടിയെ മലയാള സിനിമ വിളിച്ചാൽ തിരികെ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് കാരണം നല്ല കഥാപാത്രങ്ങൾക്ക് എന്നും ഈ നടി കാത്തിരുന്നു പക്ഷേ ഈ നടിയുടെ റേഞ്ച് വ്യക്തമാക്കുന്ന കഥാപാത്രങ്ങൾ ലഭിച്ചില്ല ഈ നടിയെ പറ്റി ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ അത് ഇങ്ങനെയാകും ഒരു കാലത്തെ മലയാള സിനിമാചരിത്രത്തിൽ കടന്നു വന്ന നടി ഒരു കാലത്തെ മലയാള ചരിത്രത്തിൽ ശാലീന സൗന്ദര്യമിട്ട നടി ഇതിൽ രണ്ടെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം